ഭാരതീയ ദേശീയ വികാരത്തിന്റെ പ്രതീകമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്നും കോൺഗ്രസിന്റെ ശക്തി സ്രോതസ് ഇന്ത്യൻ യുവതയുടെ ചാലകശക്തിയായ യൂത്ത് കോൺഗ്രസ് ആണ്. ദേശീയ പ്രശ്നങ്ങളിൽ എക്കാലവും പുരോഗമനാത്മകമായ മാറ്റങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം നൽകിയിട്ടുണ്ട്. സമാരാധ്യനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ സ്വഭാവത്തിൽ അടിമുടി വിപ്ലവകരമായ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ഈ ശക്തിപ്രഭാവത്തിന് മുമ്പിൽ പുരോഗതിക്കും മാറ്റത്തിനും എതിരായി നിൽക്കുന്നതെല്ലാം വിരമ്പരശാവുമെന്നതിൽ സംശയമില്ല. മാറ്റത്തിന്റെ തേർത്തെളിക്കുന്ന ഇന്ത്യൻ യുവത്വത്തിന്റെ ആശാഭിലാഷങ്ങൾക്ക് നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു എളിയ പ്രവർത്തനമാണ് ഞാൻ കഴിഞ്ഞ പതിറ്റാണ്ടിലേറെയായി KSU യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ എന്നും മുന്നണിയിൽ ഞാൻ ഉണ്ടായിരുന്നു. KSU യൂണിറ്റ് പ്രസിഡന്റായി ITI നിന്ന് തുടങ്ങിയ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ സെക്രട്ടറി പദവിയിൽ എത്തിച്ചു. നിരവധി CPM ഗവൺമെന്റിനെതിരായ സമരങ്ങളിൽ എനിക്ക് പങ്കെടുക്കാനായി. +2 സമരത്തിൽ എനിക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് പെട്ടുണ്ട്. അതിനുശേഷം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഞാൻ CPM ഭരണകൂടത്തിനെതിരായ ഒരു പിടി സമരങ്ങളിൽ പങ്കാളിയാവുകയും CPMന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എനിക്കെതിരായും എന്റെ പ്രവർത്തകർക്കെതിരായി ഒരു പിടി കേസുകൾ തന്നെ ചാർജ് ചെയ്യപ്പെട്ടു. പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. കള്ളക്കേസുകളിൽ എന്നെ പോലെയുള്ള പ്രവർത്തകർക്കെതിരെ എളിയ ഭരണകൂടം ഉപയോഗിച്ചിട്ടുണ്ട്. തുടർച്ചയായി ഇത്രയും പ്രകോപനങ്ങളെ അവഗണിക്കുവാൻ ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആവേശം പകരുന്ന നേതൃത്വമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമാണ്. എറണാകുളം ജില്ലയിലെ എറണാകുളം അസംബ്ലിയിലെ തൃക്കണാവട്ടം മണ്ഡലത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ നിന്ന് ബൂത്ത് പ്രസിഡന്റായി ജയിച്ചു വരാൻ എനിക്ക് സാധിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ബ്ലോക്ക് ഡെലിഗേറ്റ് ആയി ജയിക്കാൻ സാധിച്ചു. ഇത്തവണ ഞാൻ സംസ്ഥാന കമ്മിറ്റിയിലേക്കാണ് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി നിങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും ഞാൻ എന്നും ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പരിപാടികളിലെല്ലാം, പദയാത്രകൾ ഉൾപ്പെടെയുള്ള പരിപാടികളിലെല്ലാം പങ്കെടുക്കുവാനും അതിനോടനുബന്ധിച്ച് കേൾക്കുവാനും എനിക്ക് സാധിച്ചു. ഈ പ്രോത്സാഹനവും പിന്തുണയും അത്യാവശ്യമായി വരുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങളോട് ഞാൻ ഒരു തവണ കൂടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ ചിഹ്നം ടേബിൾ ഫാനാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ സഹായവും സഹകരണവും പിന്തുണയും എനിക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉപചാരപൂർവ്വം ദീപക് ചെറു.